ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗോൾഡൻ ഏവിയറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ദിവസത്തിന് വളരെ പ്രത്യേകതയുള്ളതാണ്. ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ വിഷു ആണ്, ദുഃഖവെള്ളിയാണ്, റംസാൻ മാസത്തിലെ വെള്ളിയാഴ്ച കൂടിയാണ്. അങ്ങനെ മൂന്നും പാടെ കൂടിയ ഒരു ദിവസമാണ് ഇന്നത്തെ വെള്ളിയാഴ്ച. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. അതേപോലെ അടുത്ത ഞായറാഴ്ച ഈസ്റ്ററാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാവർക്കും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഹാപ്പി ഈസ്റ്റർ. ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ വന്നിരിക്കുന്നത് നമ്മളിൽ ഒരുപാട് പേർ നേരിടുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രീഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് കിളികൾ പോഷക ആഹാരങ്ങളൊന്നും കഴിക്കുന്നില്ല, അല്ലെങ്കിൽ കടലയും മുളപ്പിച്ച ധാന്യങ്ങളും ഫ്രൂട്ട്സ് ഒന്നും കഴിക്കുന്നില്ല എന്ന് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് പറയാറുണ്ട്. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പേരൻസ് കിളികൾക്ക് നമ്മളത് ശീലിപ്പിക്കാത്തത് കൊണ്ട് മാത്രമാണ്. നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട സൺഫ്ലവർ സീഡും സീഡ് മിക്സും മറ്റു കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അവരതേ കഴിക്കുള്ളൂ. ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒന്നും അത്ര ടേസ്റ്റി ഫുഡുകളാവില്ല. പോഷകങ്ങൾ നല്ലപോലെ ഉണ്ടാവും, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കാരണം കൊണ്ട് തന്നെ അവർ കഴിക്കൂല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കിളികളെ വളർത്താൻ തുടങ്ങുന്ന സമയം മുതൽ തന്നെ അവരുടെ ഈ ഫുഡായിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം. ഈ പോഷക ആഹാരങ്ങളെല്ലാം തന്നെ അവരുടെ ഭക്ഷണ ക്രമീകരണങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം. ദിവസത്തിൽ ഉള്ള മെനുവിൽ നിങ്ങൾ എന്ത് തന്നെ ആയാലും ഉൾപ്പെടുത്തണം. രാവിലെ സമയത്ത് സ്പ്രൗട്ട് ചെയ്ത ഫുഡുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ പക്ഷികൾക്ക് കൊടുക്കണം. പ്രഭാത ഭക്ഷണം അത് തന്നെയാവണം. കട്ടി ആഹാരങ്ങൾ ഉച്ചക്ക് ശേഷം മാത്രം മതിയാവും. അതേപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്നീ ഫുഡുകളെല്ലാം ഉച്ച സമയത്ത് നൽകുന്നതാവും ഉത്തമം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങളെ ഗേജുകളിൽ നിങ്ങൾ ഒരു പാത്രത്തിൽ സൺഫ്ലവർ സീഡും മറ്റു പാത്രത്തിൽ സീഡ് മിക്സും ഇട്ട് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളെ പക്ഷികൾ മുളപ്പിച്ച ധാന്യങ്ങൾ മറ്റ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അത് കഴിക്കുന്ന പക്ഷികളുണ്ടാവും, കഴിക്കാത്തുണ്ടാവും. ഇപ്പൊ എന്റെ ഗേജിലൊക്കെ എന്താണെങ്കിൽ എല്ലാ ഫുഡുകളും കൊടുത്ത് ശീലിപ്പിച്ച കാരണം അത് കൊടുക്കുന്ന സമയത്ത് തന്നെ അവരൊന്ന് കഴിക്കും. ചില ആൾക്കാരത് കഴിക്കില്ല. അങ്ങനെ കഴിക്കാതെ വരുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാല്, കുഞ്ഞ് വിരിയുന്ന സമയത്ത് ഇവര് ഈ തേനയും മറ്റു കാര്യങ്ങളും മാത്രമേ കഴിക്കുള്ളൂ. അത് കാരണം നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര വളർച്ച ഉണ്ടാവില്ല, ഗ്രോത്ത് ഉണ്ടാവില്ല. ആകെ വെയിറ്റ് കുറഞ്ഞ കിളികളായിരിക്കും നമ്മളെ കുഞ്ഞുങ്ങൾ. അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടാവും. അപ്പം നമ്മളെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ പോഷകമൂല്യമായ ഫുഡുകൾ കഴിച്ചേ മതിയാവും. അതിന് പയറുവർഗ്ഗങ്ങൾ തന്നെയാണ് ബെറ്റർ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങളെ കിളിക്കൂട്ടുന്ന ആവശ്യമില്ലാത്ത സമയത്ത് എല്ലാം നിങ്ങളുടെ മറ്റ് ഫുഡുകളെല്ലാം മാറ്റി വെക്കുക. ഈ സീഡ് മിക്സ്, സൺഫ്ലവർ സീഡൊക്കെ മാറ്റി വെക്കുക. വൈകുന്നേര സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ കൂട്ടുന്ന മാറ്റി വെക്കുക. രാവിലെ അവർക്ക് ആ ഫുഡ് കിട്ടരുത്, കാരണം നമ്മൾ എണീക്കുന്നതിനാലും മുന്നേ പക്ഷികൾ എണീക്കും. അപ്പം അവർക്ക് രാവിലത്തെ ഫുഡ് നിങ്ങൾ ദിവസവും മുളപ്പിച്ച ധാന്യങ്ങൾ മാത്രം നൽകുക. അതങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ വിശക്കുമ്പോൾ അവർ കഴിക്കും, കഴിച്ച് ശീലിക്കും. അത് അങ്ങനെ വേണം അവരെ ശീലിപ്പിക്കാൻ. അങ്ങനെ ശീലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കിളികളാണെങ്കിൽ പിന്നീട് അത് നിരന്തരം അവർ കഴിച്ചുകൊണ്ടിരിക്കും. കുഞ്ഞു വിരിയുന്ന സമയത്ത് നല്ലപോലെ കഴിക്കും. അങ്ങനെയാകുമ്പോൾ നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യവും ഉണ്ടാവും. ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെ കൂട്ടിൽ നിന്ന് വൈകുന്നേരം നേരത്തെ സീഡ് മിക്സും സൺഫ്ലവർ സീഡൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെക്കുക. രാവിലെ സമയത്ത് കൂട്ടിൽ ഫുഡൊന്നും ഉണ്ടാവരുത്, എംപ്റ്റി ആയിട്ട് ഇടുക. എന്നിട്ട് നിങ്ങൾ രാവിലെ ഫസ്റ്റത്തെ ഫുഡ് മുളപ്പിച്ച ധാന്യങ്ങൾ നൽകുക. അത് കഴിഞ്ഞ് ഉച്ച സമയത്ത് ഒന്നെങ്കിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ അല്ലെങ്കിൽ വല്ല ഇലവർഗ്ഗങ്ങളോ നിങ്ങൾക്ക് നൽകാം. അതിനുശേഷം വൈകുന്നേരം നേരത്തെ നിങ്ങൾക്ക് സീഡ് മിക്സ് കൊടുക്കാം. അതേപോലെ സൺഫ്ലവർ സീഡും നിങ്ങൾക്ക് കോണിയൂസിനൊക്കെ ആണെങ്കിൽ ആഡ് ചെയ്യാം. ഇതിങ്ങനെ ശീലിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ റൊട്ടേഷനിൽ അവരങ്ങനെ പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സീഡ് മിക്സ് നിങ്ങളെ കേജിൽ വെക്കാം. ഇപ്പൊ എന്റെ കേജിലൊക്കെ ആണ് സീഡ് മിക്സ് നമ്മൾ ഫുൾ ടൈം വെക്കാറുണ്ട്. അതേപോലെ നിങ്ങളിപ്പോ ആ ഒരു ആൻഫീഡും കുഞ്ഞിനെ വളർത്തുകയാണെങ്കിൽ, ആ ആൻഫീഡും കുഞ്ഞിനെ വളർത്തുമ്പോൾ അതിനെ നിങ്ങളൊരു ബ്രീഡറെടുത്തുനിന്നോ അല്ലെങ്കിൽ ട്രെയ്ഡറെടുത്തുനിന്നോ മേടിക്കുകയാണെങ്കിൽ അതിനെ അവര് ഇതിന് മുന്നേ കൊടുത്തിരുന്ന ഫുഡ് എന്താന്ന് ചോദിച്ച് നല്ലപോലെ മനസ്സിലാക്കുക. നിങ്ങളെ കൈ കിട്ടി എന്തെങ്കിലും ഫുഡ് എടുത്ത് കൊടുക്കാൻ ശ്രമിക്കരുത്. കാരണം ഇപ്പൊ A90 കൊടുത്തോണ്ടിരുന്ന ഒരു സൺകുനൂറിന്റെ കുഞ്ഞാണെങ്കിൽ അതിനെ നിങ്ങൾ കൊണ്ടുപോയിട്ട് പെറ്റ് ലൈഫോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡോ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഡയറ്റിനെ നല്ലപോലെ ബാധിക്കും. അത് ചിലപ്പോൾ അതിന്റെ വളർച്ചയെ തന്നെ ബാധിക്കും. അങ്ങനെ പെട്ടെന്ന് എഫക്ട് ചെയ്യുന്ന ബേർഡിന് എന്താ സംഭവിക്കുക വെച്ചാൽ, നടക്കാൻ പറ്റാതെ വരും, അതേപോലെ പറക്കാൻ പറ്റാതെ വരും. ഏറ്റവും പെട്ടെന്ന് വരുന്ന ഡെഫിഷ്യൻസി പറഞ്ഞാൽ കാൽസ്യത്തിന്റെ പ്രോബ്ലം വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബേർഡ്സിന് നിങ്ങളെ കിളിക്കുഞ്ഞുങ്ങൾക്ക് പെർച്ച് ചെയ്ത് എങ്ങനെ വെച്ചാൽ അതിന്റെ സ്വന്തം കാലില് പൊങ്ങി നിൽക്കാൻ പറ്റാതെ വരും. അതിങ്ങനെ ഈ മുട്ട് കുത്തിയിട്ട് നെറ്റയിൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ വരുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞാല് ഫുഡൊന്നും പ്രോപ്പറായിട്ടുള്ള കാൽസ്യം കിട്ടാത്തത് കൊണ്ടാണ്.
അത് എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫുഡ് ഡയറ്റ് മാറ്റിയത് കൊണ്ടാണ്. അത് ആ ബ്രീഡർ കൊടുത്തിരുന്ന ഫുഡ് എന്താണെന്ന് വെച്ചാൽ അത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. ഏതാണോ ഫുഡ് കൊടുത്തത്, ഇപ്പൊ നിങ്ങൾ കോണിയൂറിന് പെറ്റ് ലൈഫാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ബ്രീഡർ എന്നുണ്ടെങ്കിൽ ആ പെറ്റ് ലൈഫ് കൊടുക്കാം, പ്രശ്നമല്ല. നേരെ മറിച്ച് A90 കൊടുത്തോണ്ടിരുന്ന ഒരു ബേർഡിന് നിങ്ങൾ കൊണ്ടുപോയിട്ട് പെറ്റ് ലൈഫ് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഡയറ്റിന് വലിയ പ്രശ്നം വരും. അത് ആ കുഞ്ഞിന് കുറച്ച് ഗ്രോത്ത് ഒക്കെ വന്നതിന് ശേഷം ഡയറ്റ് മാറ്റിയെടുക്കാം. അതേപോലെ ആൻഫീഡ് ഫോർമുല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് മാറ്റി കൊടുക്കാം. നിങ്ങൾ A90 കൊടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇട ദിവസങ്ങളിൽ മറ്റേ ഫുഡൊന്ന് കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ദിവസം തന്നെ രണ്ട് ഫുഡും കൊടുക്കരുത്. അപ്പം എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു ഫുഡ് അതിൻ്റെ ക്രോപ്പിൽ ഉണ്ടാകുമ്പം വേറെ ഫുഡ് കൊടുക്കുമ്പം അതിന് ഡൈജസ്റ്റൻ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ ചെയ്യേണ്ടത് ദിവസങ്ങൾ മാറ്റുക. ഒരു ദിവസം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് രാത്രി കൊടുത്ത ഫുഡ് എന്തായാലും രാവിലെ ആകുമ്പോഴത്തേക്ക് എംപ്റ്റി ആവും അതിൻ്റെ ക്രോപ്പ്. അതിനുശേഷം രാവിലെ വേണമെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഫുഡൊന്ന് കൊടുത്ത് ശീലിപ്പിക്കാം. അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവന്നിട്ട് നിങ്ങൾ പിന്നീടാണ് മാറ്റിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരില്ല. ഒറ്റടിക്ക് ഒരു ദിവസം തന്നെ നിങ്ങൾ കൊടുത്തോണ്ടുന്ന ഫുഡ് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനത് വലിയ പ്രശ്നം ചിലപ്പം അതിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കും. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് മാറ്റരുത്. എവിടുന്നാണോ നിങ്ങൾ ക്ലീനം വാങ്ങിയത്, ഒരു ബ്രീഡറെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ ചോദിച്ച് മനസ്സിലാക്കുക. അതേപോലെ നിങ്ങൾ ഒരു പെയറിനെ വാങ്ങുകയാണെങ്കിലും ഇപ്പൊ സൺകുനൂർ ആണെങ്കിലും ഏത് കിളിയാണെങ്കിലും ആ ബ്രീഡർ കൊടുത്തിരുന്ന ഫുഡുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതേ ഡയറ്റ് തന്നെ നിങ്ങളും കൊടുക്കുക. കാരണം നിങ്ങളൊരു പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ ബേർഡിന് എന്തായാലും ഒരു അസ്വസ്ഥത ഒരാഴ്ചയ്ക്ക് അവിടെ ഉണ്ടാവും. ആള് മാറിയതും കൂട് മാറിയതും അവിടുത്തെ കാലാവസ്ഥകൾ മാറിയതും അതൊക്കെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളാവും. അത് നമ്മൾ നമ്മളെ കാര്യം തന്നെ നോക്കിയാൽ മതി. നമ്മളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു കൂട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ നമ്മൾ പാർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാത്ത ഒരു പരിസരം, അറിയാത്ത കുറെ ആളുകൾ, അറിയാത്ത ഫുഡ്, അങ്ങനെ ഈ ഘടകങ്ങളെല്ലാം ഒത്തുചേർന്നാൽ അത് നമ്മളെ ആരോഗ്യത്തെ നല്ലപോലെ ബാധിക്കും. നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കില്ല. അതേപോലെ തന്നെയാണ് പക്ഷികളും. പക്ഷികൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥ എന്ന് വെച്ചാൽ അവർ താമസിക്കുന്ന സ്ഥലം വളരെ സേഫ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വർഗമെന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ അവര് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത കൂടിന്റെ പരിസരം മറ്റു കാര്യങ്ങളൊക്കെ സേഫ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് പക്ഷികൾ ബ്രീഡായി കിട്ടുള്ളൂ. അവർക്ക് പേടിയുണ്ടെങ്കിൽ, ഇപ്പൊ പട്ടിയോ പൂച്ചയോ മറ്റു പാമ്പൊക്കെ വന്നിട്ട് ഡെയിലി അവരെ പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പക്ഷികൾ ബ്രീഡാവൽ കുറവായിരിക്കും. ചില പക്ഷികൾ ഗ്രേ പാരറ്റ്, അതേപോലെ കോണിയൂർസൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമല്ല, ഗ്രേ പാരറ്റ് അതേപോലെ ആമസോൺ പാരറ്റ് അങ്ങനെയുള്ള വലിയ വലിയ പക്ഷികളൊന്നും ബ്രീഡാവുകയല്ല പേടിയാണെങ്കിൽ. അവർ താമസിക്കുന്ന ഏരിയ അവർക്ക് വളരെ സേഫാണ്. സേഫ് ആണെങ്കിൽ മാത്രമേ അവര് അവിടെ നമുക്ക് ബ്രീഡിംഗ് കിട്ടുള്ളൂ. ബ്രീഡിംഗ് ആവുക എന്ന് പറഞ്ഞാൽ അവർ സന്തോഷമായി ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ബ്രീഡിങ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ പക്ഷികളെ ബ്രീഡാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കേജുകളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഈ പട്ടി പൂച്ച നായ അതേപോലെ പാമ്പുകളൊന്നും വരാത്ത ഏരിയയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് ഡയറ്റും നിങ്ങൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ നിന്ന് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. അതിലൊരു ഡൗട്ടും വേണ്ട. നിങ്ങൾക്ക് പലർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഒരുപാട് പയറുകൾ നിങ്ങൾ വളർത്തി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പൊ നിങ്ങളിൽ ഒരു 4-5 പയറുകൾ ഉണ്ടാവും, പക്ഷെ തൊട്ടടുത്തുള്ള വീട്ടില് ഒരു പയറേ ഉണ്ടാവുള്ളൂ. അവരോട് നല്ലപോലെ ബ്രീഡാവുന്നുണ്ട്, നിങ്ങളോട് ബ്രീഡാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ആയിരിക്കും. ഫസ്റ്റ് വരുന്നത് ഫുഡിന്റെ ഡയറ്റ്, രണ്ടാമത് അത് താമസിക്കുന്ന സ്ഥലം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ തന്നെയാണ്. ഇത് രണ്ടും നല്ല രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളെ കിളികൾക്ക് 100% റിസൾട്ട് കിട്ടുകയുള്ളൂ. അതാ ഒരു പേര് ബേർഡിനെ വളർത്തുന്ന ആള് അവരോട് ആ ബേർഡ് സേഫും ആയിരിക്കും, അതേപോലെ ഫുഡ് ഡയറ്റ് കറക്റ്റും ആയിരിക്കും. അതുകൊണ്ടാണ് അത് അവിടെ കറക്റ്റായിട്ട് ബ്രീഡായി പോകുന്നത്. അപ്പം ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, കാരണം ലക്കി ഡ്രോ വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരിലേക്ക് പക്ഷികൾ എത്തിപ്പെടുന്നുണ്ട്. കാരണം കുറഞ്ഞ വിലക്ക് എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ വാങ്ങാൻ പറ്റുന്ന ഒരു വിഭാഗമായി സൺകുനൂർ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ ലക്കി ഡ്രോ എല്ലാം പെട്ടെന്ന് ഫില്ലാവാറുണ്ട്. കാരണം സൺകുനൂറിനെ വെച്ച് ലക്കി ഡ്രോ ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അത് സെറ്റാവുന്നുണ്ട്. കിട്ടുന്നവർക്കൊക്കെ ചെറിയൊരു മുതൽ മുടക്കിൽ ഭാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നുമുണ്ട്. അപ്പം ലക്കി ഡ്രോ പുതിയത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നിവിടെ ലക്കി ഡ്രോ 14 ആരംഭിക്കുകയാണ്. ഒരു വയസ്സ് കഴിഞ്ഞ മെയിൽ ഫീമെയിൽ ക്ലോസ്ഡിങ്ങഡ് ആയിട്ടുള്ള ഒരു പെയറാണ്, നല്ല റെഡ് വരുന്ന പെയറുകളാണ്. നമുക്ക് ആ പക്ഷികളുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് കടക്കാം. ഈ പക്ഷികളാണ് ഇന്ന് നമുക്ക് ലക്കി ഡ്രോ 14 കൊടുക്കാനുള്ളത്. നല്ല റെഡിഷ് കയറുന്ന കിളികളാണ്, ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, ക്ലോസ്ഡിങ് വേർഡ് വിത്ത് DNA.
ഇത് കളറ് മോൾട്ടിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നല്ല കളറിലേക്ക് പോകും. ഫ്ലേമിങ്സിലേക്കൊക്കെ മഞ്ഞ കളറ് കയറി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ നമ്മളെ പക്ഷികൾ. മെയിൽ ഫീമെയിൽ ക്ലോസറിങ് ആയിട്ടുള്ള വിത്ത് ഡി എൻ എ ഉള്ള പക്ഷികളാണ്. ഈ പക്ഷികൾക്ക് ലക്കി ഡ്രോയിൽ 420 രൂപ വെച്ചിട്ട് 100 ടോക്കണുകളാണ് നൽകുന്നത്. 42,000 രൂപയാണ് ബേർഡിന് വില കണക്കാക്കിയിട്ടുള്ളത്. നല്ല റെഡിഷ് വരുന്ന നല്ല യെല്ലോ കളറും ഫെതറിൽ വരും. അങ്ങനെയുള്ള പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ്. 1 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രായം. അങ്ങനെ വരുന്ന ഈ കിളികളുടെ ലക്കി ഡ്രോയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഈ വീഡിയോയ്ക്ക് താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോക്കൺ നമ്പറുകൾ സെലക്ട് ചെയ്യുക. 98 46 0 98 666 എന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേയോ ഫോൺപേയോ ചെയ്യുക. ആ ഗൂഗിൾ പേയിൽ എൻ്റെ പേര് അനീഷ് ഉപ്പട എന്ന് തന്നെ ആയിരിക്കും. അത് കൺഫേം ചെയ്തിട്ട് വേണം പേയ്മെൻറ്റ് ചെയ്യാൻ. നമ്പറ് ഒരു നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ പേയ്മെൻറ്റ് വേറെ ആൾക്ക് പോവും. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞാൽ തവണ ഒരാൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് വേറൊരാൾക്ക് പോയിട്ടുണ്ട് ഒരു നമ്പർ തെറ്റിയിട്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലിടുന്ന അതേ നമ്പറിലേക്ക് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നമ്മൾ തെറ്റിപ്പോകരുത്. കാരണം നമ്പർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പൈസ പിന്നെ തിരിച്ച് കിട്ടില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഗോൾഡൻ ഏവിയറുടെ ലക്കി ഡ്രോയിലേക്ക് പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഈ വീഡിയോയ്ക്ക് താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രൂപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ടോക്കൺസിൻ്റെ ലിസ്റ്റെല്ലാം പ്രസിദ്ധീകരിക്കും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോക്കൺ നിങ്ങൾ ബുക്ക് ചെയ്യുക. അത് എന്നെ പേഴ്സണലായിട്ട് അറിയിക്കും. ഗ്രൂപ്പ് പബ്ലിക് ആവില്ല, അഡ്മിനുള്ളി ആവും. അപ്പോൾ നിങ്ങൾ എന്നെ പേഴ്സണലായിട്ട് അറിയിക്കുക. ഉടൻ തന്നെ 98 46 0 98 666 എന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ആ നമ്പറിൽ തന്നെ അയച്ചിരിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ബുക്കിംഗ് നിങ്ങൾക്ക് കരസ്ഥമാക്കാം. ശ്രദ്ധിക്കുക, എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, ഒരുപാട് ആൾക്കാരെ നമ്മളെ ഒരുപാട് ടൈം ബുക്കിങ്ങിൽ ഇടാറുണ്ട്. അങ്ങനെ ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് ആ ടോക്കൺ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ടോക്കൺ എടുക്കുക. ഒരുപാട് ടൈം നിങ്ങൾ ലക്കി ഡ്രോയിൽ ടോക്കൺ ബുക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ഒരുപാട് ടൈം പറഞ്ഞിട്ടുണ്ട് ലക്കി ഡ്രോയിൽ ബുക്ക് ചെയ്ത ടോക്കണുകൾ എടുക്കണമെന്ന്. അത് ആരും ശ്രദ്ധിക്കില്ല, വെറുതെ ബുക്ക് ചെയ്ത് വെക്കും. അപ്പൊ അത് കാരണം എന്താ വെച്ചാൽ ഡ്രോ നീണ്ടു പോവുകയുള്ളൂ. ടോക്കൺ എടുത്തവരോടും കുറെ നേരം വെയിറ്റിംഗിൽ വരുന്നു. അപ്പൊ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ അത് എടുക്കുക. അല്ലെങ്കിൽ അപ്പോൾ തന്നെ ആ ടോക്കൺ ക്യാൻസൽ ആകും. കാരണം നിങ്ങളിപ്പം പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട പല ലക്കി നമ്പറുകളും ഉണ്ടാവും. ആ നമ്പറുകളൊക്കെ ആയിരിക്കും നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത്. അത് കാരണം അത് എടുക്കാൻ വന്നവരും എടുക്കില്ല. നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങളും വീണ് എടുക്കാതെ പോവും. അപ്പൊ അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത്. എല്ലാവർക്കും താല്പര്യമുള്ള നമ്പറുകൾ പെട്ടെന്ന് പെട്ടെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്നെ അറിയിക്കുക, പേയ്മെന്റ് ചെയ്യുക. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമന്റുകളും രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.